നമസ്കാരം, ക്ലാസിക് എപ്പിസോഡ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സംഗീത്. അപ്പോൾ ഈ വീഡിയോയിൽ യൂസ്ഡ് ക്യാമറ വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. ഇതിനു മുമ്പ് യൂസ്ഡ് ക്യാമറ വേണോ വേണ്ടോ എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിൻ്റെ 10 ഗുണങ്ങളും ദോഷങ്ങളും പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്, വീഡിയോ കണ്ടു നോക്കുക. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും എന്തിനു എന്ന് തോന്നാം, ഇത് മനസ്സിലാക്കി വെക്കുന്നത് അതിലെന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പറഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഒരാളടുത്ത് ഒരു മോഡൽ ഉണ്ടെന്ന് അറിഞ്ഞു, അത് വാങ്ങാൻ പോവുകയാണെങ്കിൽ ആദ്യം നമ്മൾ കുറച്ച് ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട്. അതിലാദ്യത്താണ് വെബ് റിസർച്ച്. നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് ഈ ക്യാമറയിലുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതായത് 4K റെക്കോർഡിങ്, ഇത്ര ഫ്രെയിംസ് പെർ സെക്കൻഡ് ഷൂട്ടിങ്, ഇങ്ങനത്തെ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. എന്തിനാണോ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അത് ഇതിലുണ്ടോ എന്നുള്ളത് ആദ്യം ഒന്ന് നെറ്റിൽ നോക്കി മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യമാണ് റിവ്യൂസ് നോക്കുക. ഒരുപാട് സൈറ്റുകൾ അവൈലബിൾ ആയിരിക്കും, അപ്പോൾ ഇതിലെല്ലാം നോക്കിയിട്ട് എന്താണ് ഏകദേശം അതിൻ്റെ ഒരു പെർഫോമൻസ് എന്നുള്ള കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യമാണ് എന്തൊക്കെയാണ് ഇതിനുള്ള കോമൺ ഇഷ്യൂസ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു മോഡലിൻ്റെ പേര് കോമൺ ഇഷ്യൂസ് എന്ന് അടിച്ചാൽ അതിൻ്റെ ഒരുപാട് റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്തതാണ് കണക്ടിവിറ്റി. ഇപ്പം കല്യാണത്തിനൊക്കെയാണ് അവിടെ നിന്ന് തന്നെയാണ് ഫോട്ടോ ഷെയർ ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, അത് ബ്ലൂടൂത്ത്, വൈഫൈ, ഇങ്ങനത്തെ പല കണക്ടിവിറ്റി ഓപ്ഷൻസ് ഉണ്ട്, ഇതൊക്കെ അതിലുണ്ടോ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുക. അടുത്ത കാരണമാണ് അപ്ഗ്രേഡ് ഓപ്ഷൻ. അതായത് ഇതിൻ്റെ കൂടെ വരുന്ന ആക്സസറീസ്, ഫ്ലാഷ്, അങ്ങനെ എന്തൊക്കെ നമുക്ക് ഇതിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുക, അതിന് എന്തൊക്കെ ഓപ്ഷൻസ് നമുക്കുണ്ടെന്നുള്ളതെല്ലാം നെറ്റിൽ നോക്കി മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ അടുത്ത കാരണമാണ് ലെൻസ് കോമ്പാറ്റബിലിറ്റി. അതായത് നമുക്ക് ഇനി കൂടുതൽ നമുക്ക് ലെൻസൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഒന്ന് നെറ്റിൽ നോക്കി മനസ്സിലാക്കി വെക്കുക. അടുത്തതാണ് ഷട്ടർ കൗണ്ട്. അപ്പോൾ ഷട്ടർ കൗണ്ട് എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്യാമറയുടെ ഓണറുടെ അടുത്ത് അതിലെടുത്ത ലേറ്റസ്റ്റ് ഫോട്ടോ JPG ഫോർമാറ്റിൽ അയച്ചു തരാൻ പറയാം. എന്നിട്ട് ജസ്റ്റ് ഷട്ടർ കൗണ്ട് ഒന്ന് ഗൂഗിൾ ചെയ്താൽ ഒരുപാട് സൈറ്റുകൾ കിട്ടും. അതിലുണ്ടായിരിക്കും, ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ഇത് എത്രാമത്തെ ഫോട്ടോ ആണ്, ഇനി ഉള്ള ഡീറ്റെയിൽസൊക്കെ കിട്ടും. ഷട്ടർ കൗണ്ട് കൊണ്ട് ഇത് ഇത്രയും ഷോട്ട് കഴിഞ്ഞാൽ ആ ഷട്ടർ കേടാവുന്നൊന്നും അർത്ഥമില്ല, എന്നാലും നമുക്ക് ഏകദേശം അതിൻ്റെ ലൈഫ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇനി കുറച്ച് ചോദ്യങ്ങളോടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. അതിലാദ്യതാണ് വാറണ്ടി. അതായത് വാറണ്ടി പീരീഡിലാണെങ്കിൽ നമുക്ക് വാങ്ങുന്നത് കുറച്ച് സേഫ് ആയിരിക്കും. അതുപോലെ തന്നെ ചില രാജ്യങ്ങളിൽ എവിടുന്നാണോ വാങ്ങിയത് അവിടെ തന്നെ ലിമിറ്റഡ് ആയിട്ട് വാറണ്ടീൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യമാണ്, ഇനി വാറണ്ടി ഇല്ലെങ്കിൽ കൂടെ ഇൻവോയ്സ് ചോദിക്കുക. അതായത് ഒറിജിനൽ ഓണർ ആൾ തന്നെ അല്ലേ എന്നുള്ളത് നമുക്കൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അടുത്ത കാര്യമാണ് ബോക്സിൽ വരുന്ന ആക്സസറീസ് എല്ലാം ഇതിൻ്റെ കൂടെ തരുന്നില്ല എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യുക. അതായത് ചാർജർ അടക്കമുള്ള കാര്യങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും അതിൻ്റെ മുകളിൽ എമൗണ്ട് ചിലവാക്കേണ്ടി വരും. അത് ചോദിച്ച് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ലെൻസ് ഇതിൻ്റെ കൂടെ ഇല്ലേ എന്നുള്ളത്, ബോഡി മാത്രമായിട്ടാണ് അവർ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാനൊക്കെ ആ ഒരു അവസാന നിമിഷം ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത കാര്യമാണ് ഇയർ ഓഫ് മേക്ക്. അതായത് കുറേ പഴയതൊക്കെ ആണെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തതാണെങ്കിൽ ഇതിലൊക്കെ സർവീസ് വരുന്ന സമയത്ത് അതിൻ്റെ പ്രൊഡക്റ്റ് പാർട്സുകളൊക്കെ കിട്ടാൻ പാടായിരിക്കും. ഇനി ജസ്റ്റ് കാഷ്വലായിട്ട് ചോദിച്ചറിയേണ്ട കാര്യങ്ങളാണ്, ആൾക്ക് എങ്ങനെയാണ് ഈ ക്യാമറ കിട്ടിയത്, ആൾ എന്തിനാണ് യൂസ് ചെയ്തത്, ഇതൊക്കെ ഏകദേശം ആ ഒരു ക്യാമറയുടെ യൂസേജ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ചോദിക്കേണ്ട കാര്യമാണ് എന്തിനാണ് ഇപ്പോൾ അവരത് കൊടുക്കുന്നതെന്നുള്ളത്. അതായത് ക്യാമറയ്ക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടാണോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് ചോദിക്കുന്നത്. അടുത്ത പോയിൻ്റ് ആണ് ഇതിന് എന്തെങ്കിലും സർവീസുകൾ മുമ്പ് ചെയ്തിട്ടുണ്ടോ, അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സർവീസ് മുമ്പ് സർവീസ് ഹിസ്റ്ററി ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അടുത്ത കാര്യമാണ് ഫിൽട്ടേഴ്സ്. അതായത് ND ഫിൽട്ടേഴ്സ്, UV ഫിൽട്ടേഴ്സ്, അങ്ങനെ പല ഫിൽട്ടേഴ്സും ഉണ്ട്. ഇതിപ്പോൾ ഒരു ND ഫിൽട്ടറാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലെൻസ് കുറേ കൂടെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചോദിച്ച് വെക്കുക. അതുപോലെ തന്നെ ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്ന ക്യാമറയാണെങ്കിൽ ആളുടെ ID കാർഡ് ചോദിച്ച് വെക്കുന്നതും നല്ലത് തന്നെയാണ്. ഇനി ആളെ മീറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഉറപ്പ് വരുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിലൊന്നാമത്തതാണ് കൊണ്ടുവരുന്ന സമയത്ത് ബാറ്ററി ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് വെക്കാൻ പറയുക. ക്യാമറയുടെ സെറ്റിങ്സ് എല്ലാം റീസെറ്റ് ചെയ്യാൻ പറയുക. അതായത് കസ്റ്റം ഫങ്ഷൻസ് പലതും സെറ്റ് ചെയ്ത് വെച്ചത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ക്യാമറയുടെ മിസ്റ്റേക്ക് ആണെന്ന് തോന്നാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് എല്ലാം റീസെറ്റ് ചെയ്യാൻ പറയുക. അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ ലെൻസ് കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. അടുത്തതാണ് മെമ്മറി കാർഡ്. എന്തായാലും അവരവരുടെ മെമ്മറി കാർഡ് തരാൻ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ഒരു മെമ്മറി കാർഡ് കയ്യിൽ വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അടുത്ത കാര്യം, നിങ്ങൾ എന്തിനാണ് ക്യാമറ വാങ്ങാൻ പോകുന്നത്, അതായത് യൂട്യൂബ് വീഡിയോ ആണോ വ്ളോഗിങ്ങിനാണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ആക്സസറീസ് അതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. അടുത്തതാണ് നിങ്ങളുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോവുക. ഞാൻ നേരത്തെ പറഞ്ഞ ഷട്ടർ അക്കൗണ്ട് പോലത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ അത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ നമുക്ക് സൂം ചെയ്ത് നോക്കാനുള്ളതൊക്കെ ഈ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അടുത്തതായിട്ട് ക്യാമറയുടെ ഫേംവെയർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറയുക. നമുക്കും അത് സൈറ്റ് നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്.
അതായത് പലപ്പോഴും ക്യാമറയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ആ ഒരു ഫേംവെയർ അപ്ഡേറ്റ് കൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഇനി പറയുന്നത് നമ്മുടെ കയ്യിലെ ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിൽ കുറച്ച് സെറ്റിംഗ്സിലേക്ക് കയറിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത്ര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ല എക്സ്പേർട്ടിനെ കൂട്ടിയിട്ട് പോവാം. അതല്ല എന്നുണ്ടെങ്കിൽ ബേസിക് മോഡ്സിൻ്റെയും അതിൻ്റെയൊക്കെ പർപ്പസുകളൊക്കെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇനി എന്തൊക്കെയാണ് അതിൽ ചെക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ക്യാമറയുടെ ഒരു ഓവറോൾ ലുക്ക് നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. അതായത് വിസിബിൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ അതിലുണ്ടോ, വീണതിൻ്റെയൊക്കെ എന്തെങ്കിലും മാർക്കുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ. അടുത്തത് നമ്മൾ അതിൻ്റെ ബട്ടൺസ്, അത് ക്യാമറ ഓഫായിട്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ബട്ടൺസ് എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഡയൽസൊക്കെ ഒന്ന് എല്ലാം പ്രോപ്പർലി അത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓഫായിട്ട് തന്നെ അത് ചെയ്യാൻ പറയുന്നത്. അടുത്ത കാര്യമാണ് ഇതിൻ്റെ പോർട്ടുകളും ജാക്കുകളൊക്കെ, ഓഡിയോ ജാക്കുകളും നമ്മുടെ USB HDMI ഇതിൻ്റെയൊക്കെ പോർട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് മൊബൈൽ ഫ്ലാഷ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും തുരുമ്പിൻ്റെ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചതവ് മരത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നത്. ഇനി ചെക്ക് ചെയ്യേണ്ടതാണ് ക്യാമറയുടെ സ്ക്രൂസൊക്കെ. അതായത് എന്തെങ്കിലുമൊക്കെ സർവീസ് ആൾ പറഞ്ഞിട്ടില്ലെങ്കിലും സർവീസ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അടുത്ത കാര്യമാണ് ക്യാമറയുടെ ട്രൈപോഡ് മൗണ്ട്. അതായത് താഴെ ആ ഒരു മൗണ്ടിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. അതുപോലെ തന്നെ മുകളിൽ ഫ്ലാഷ് മൗണ്ട് ഉണ്ടായിരിക്കും, അതും പ്രോപ്പർലി ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്യാമറയുടെ ബാറ്ററി സ്ലോട്ട്, ബാറ്ററി കമ്പാർട്ട്മെന്റ് കറക്റ്റ് ചെക്ക് ചെയ്യുക. അതിൻ്റെ ബാറ്ററി കവറ് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനം ആയതുകൊണ്ട് തന്നെ അതിന് ലൂസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ മുമ്പ് എപ്പോഴും ലീക്കേജ് ഉണ്ടായതിൻ്റെ എന്തെങ്കിലും മാർക്കുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ഒറിജിനൽ ബാറ്ററി അല്ലേ എന്നുള്ള കാര്യം കൂടെ ചെക്ക് ചെയ്യുക. അടുത്തത് മെമ്മറി കാർഡ് സ്ലോട്ടാണ്. ചിലതിൽ രണ്ട് സ്ലോട്ടുകൾ വരെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലും ഇതേപോലെ ഫ്ലാഷ് അടിച്ച് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തതാണ് നമ്മൾ ലെൻസ് മൗണ്ട് ഒന്ന് കറക്റ്റ് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് ഇതുപോലെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് ലെൻസ് ഊരി എടുത്തിട്ട് അതിൻ്റെ കോൺടാക്റ്റുകളൊക്കെ നല്ല രീതിയിലല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. കാരണം അതിനൊക്കെ എന്തെങ്കിലും ഡാമേജ് പറ്റിയാലും ഓട്ടോ ഫോക്കസിനെ വരെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ക്യാമറ ടേൺ ഓൺ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉദ്ദേശം ഏകദേശം ഒരു 15 മിനിറ്റ് എങ്കിലും ക്യാമറ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ബാറ്ററി ലൈഫ് നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പോപ്പ് ഫ്ലാഷ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല നോക്കാം. അതിനുവേണ്ടി ലെൻസ് കവർ ഇട്ടുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് മോഡിൽ ജസ്റ്റ് ഫോക്കസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് പോപ്പപ്പ് ആയി വരുന്നതാണ്. ഇനി അടുത്തായിട്ട് നമ്മുടെ മെനുവിൽ ഒന്നായിട്ട് നാവിഗേറ്റ് ചെയ്ത് നോക്കുക. അതായത് ഡയൽസ് വഴിയും കീസ് പ്രസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് റെസ്പോൺസസ് ഇല്ലെന്ന് നമ്മൾ കൺഫേം ചെയ്യണം. അടുത്തതായത് അപ്പർച്ചർ ബ്ലേഡ്സ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാനാണ്. ഇതിന് അപ്പർച്ചർ പ്രയോറിറ്റിയിൽ ഇട്ടിട്ട് എഫ് വാല്യൂ ഒരു 14 മേലേക്കൊക്കെ ഇട്ട ശേഷം ഈ കാണുന്ന ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർച്ചറിൻ്റെ ആ ഒരു പ്രിവ്യൂ നമുക്ക് കാണാൻ പറ്റും. ആ ബ്ലേഡ്സ് ഒക്കെ പ്രോപ്പർലി അല്ലെ നിൽക്കുന്നത്. ഏറ്റവും മാക്സിമം വാല്യൂ അപ്പർച്ചർ വാല്യൂവിൽ ഇടുന്നതാണ് എപ്പോഴും നല്ലത്. അടുത്തതാണ് LCD സ്ക്രീൻ. അതിന് എന്തെങ്കിലും പൊട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ ടച്ച് ഉള്ളതാണെങ്കിൽ ആ ടച്ചൊക്കെ എല്ലായിടത്തും ഒരുപോലെ വർക്ക് ചെയ്യുന്നില്ലേ നോക്കുക. അതുപോലെ ടിൽറ്റിങ് അല്ലെങ്കിൽ ഫ്ലിപ്പ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസ് എന്തൊക്കെയാണ് അതിൽ വരുന്നത് അതെല്ലാം നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ നോക്കുക. അടുത്തതാണ് വ്യൂ ഫൈൻഡർ. അതിലൂടെ നോക്കുമ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് അതിൻ്റെ ഇടയിലും പൊടിയോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന് മുമ്പ് യൂസ് ചെയ്ത ആളുടെ കണ്ണിനനുസരിച്ച് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയും അതുകൊണ്ടായിരിക്കാം ചിലപ്പം ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ഡയല് ജസ്റ്റ് തിരിച്ചിട്ട് അതൊന്ന് ക്ലിയർ ആക്കാൻ ശ്രമിച്ചു നോക്കുക. ഇനി ക്യാമറയിലുള്ള മറ്റ് മോഡ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാം സ്മൂത്ത്ലി വർക്ക് ചെയ്യുന്നില്ലേ എന്നുള്ളത്. അടുത്താണ് ഓട്ടോ ഫോക്കസ് ചെക്ക് ചെയ്യേണ്ടത്. അത് ലൈവ് വ്യൂവിലും ചെക്ക് ചെയ്യുക, വ്യൂ ഫൈൻഡറിലും ചെക്ക് ചെയ്യേണ്ടതാണ്. അതായത് ഒരു അടുത്തുള്ള ഒബ്ജക്റ്റും ദൂരമുള്ള ഒബ്ജക്റ്റും മാറി മാറി ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കുക. പറ്റുകയാണെങ്കിൽ ഫോക്കസ് പോയിന്റ്സിൽ എല്ലായിടത്തും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. അതുപോലെ തന്നെ മാനുവൽ ഫോക്കസിൽ ഇട്ടിട്ടും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത് നമ്മൾ സെൻസർ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന് ബൾബ് മോഡ് അവൈലബിൾ ആണെങ്കിൽ ബൾബ് മോഡ് പ്രസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഷട്ടർ പ്രയോറിറ്റി മോഡിലേക്ക് ഇട്ട് വാല്യൂ ഏറ്റവും കൂട്ടി വെക്കുക. അതൊരു 20 സെക്കൻഡ് 30 സെക്കൻഡിലേക്ക് കൂട്ടിയിട്ട ശേഷം നമ്മൾ ഇനി ലെൻസ് ഒന്ന് റിമൂവ് ചെയ്യണം. ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ലെൻസ് റിമൂവ് ചെയ്ത് ഷട്ടർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ക്യാമറ എപ്പോഴും കമഴ്ത്തി പിടിക്കുക. അതായത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് എന്തെങ്കിലും പൊടിയൊന്നും കാര്യങ്ങളൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മിററർലെസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ലെൻസ് റിമൂവ് ചെയ്ത ഉടനെ തന്നെ സെൻസർ എക്സ്പോസ് ആവുമെന്നുള്ളതുകൊണ്ട് നല്ലോണം ശ്രദ്ധ വേണം. അടുത്തത് നമ്മൾ കണ്ടിന്യൂസ് മോഡ് ഒന്ന് ചെക്ക് ചെയ്യാൻ, എത്ര ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ് അതിൽ പറയുന്നത് വെച്ചാൽ അത്രയും നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുവേണ്ടി 1/60 എന്നുള്ളതിൽ ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു നോക്കുക. അതൊക്കെ സ്മൂത്ത് അല്ലേ എന്നുള്ളത്. അടുത്തത് സെൻസറിൽ എന്തെങ്കിലും പൊടി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ഒരു വഴിയാണ്. അപ്പർച്ചർ പ്രയോറിറ്റിയിലേക്ക് ഇട്ട ശേഷം ഒരു വാല്യൂ ഒരു F16 above ഇട്ടിട്ട് ഒരു വൈറ്റ് വാള് അല്ലെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ആകാശത്തേക്ക്
ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒബ്ജക്റ്റുകൾ അതിലുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ഡെഡ് പിക്സൽസ് കണ്ടെത്താനായിട്ട് ലെൻസ് കവർ ഇട്ടിട്ട് 1/100 ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യുക, എന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് നോക്കുക. അതിലെന്തെങ്കിലും കളേഴ്സായിട്ട് നമുക്ക് ഡെഡ് പിക്സൽസ് എന്തെങ്കിലും കാണുന്നുണ്ടോ, ഇത് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിൽ ചെക്ക് ചെയ്യുന്നതാണ് നല്ലത്. അവിടെപ്പോൾ ശ്രദ്ധിക്കുക, ഐസോ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഉണ്ടാവുന്ന ആ ഒരു കളറേഷൻസ് അല്ല ഈ പറയുന്നത്. അപ്പോൾ ഐസോ വാല്യൂ എപ്പോഴും കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് ഒരു മിനിറ്റ് ഒന്ന് വീഡിയോ എടുത്ത് നോക്കുക. അതുകൊണ്ട് ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും, അല്ലെങ്കിൽ ബാറ്ററി ഡ്രെയിൻ ആവുന്ന പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അഡീഷണൽ ആയിട്ടുള്ളത് ലെൻസിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുള്ളതാണ്. ലെൻസിൻ്റെ മുകളിൽ വരുന്ന സ്വിച്ചസ് എല്ലാം സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലേ നോക്കുക. ഫോക്കസ് റിങ്ങും സൂം റിങ്ങും ഒക്കെ സ്മൂത്ത് അല്ലേ എന്നുള്ളത് നോക്കി നോക്കുക. അതുപോലെ ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് നോക്കുക, വല്ലാതെ കുലുക്കരുത്. ചെറുതായിട്ടൊന്ന് കുലുക്കി നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വീഴ്ചയുടെ ആഘാതം കൊണ്ടുണ്ടായ മാറ്റത്തിലുള്ള എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ലെൻസിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടതാണ് ഫംഗസ്. അതൊന്ന് നല്ല തെളിഞ്ഞ ആകാശത്തേക്കൊക്കെ ലെൻസ് പിടിച്ചു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും മാർക്കുകളായിട്ട് ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത് നന്നായിരിക്കും. കാരണം അതിനൊക്കെ സർവീസിന് പോകുന്ന സമയത്താണ് ഒരുപാട് എമൗണ്ട് ചിലവാകുന്നത്. അടുത്തതായിട്ട് ഫിൽട്ടർ റിങ് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഏറ്റവും കുറെ കൂടെ എക്സ്പോസ് ചെയ്ത് വരുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ അതിനെന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചെക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് താഴെ കമൻ്റായിട്ട് അറിയിക്കുക. അതിൻ്റെ ഫീഡ്ബാക്കുകളും കമൻറ്റിൽ പറയുക. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.